യുക്രൈനിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ച് അനന്തപുരി. മന്ത്രിമാർ, ജില്ലാ കളക്ടർ, മേയർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേരാണ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയത്. നാട്ടിൽ തിരിച്ചെത്താൻ സഹായിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി പറഞ്ഞ് രക്ഷിതാക്കളുമായി വികാരനിർഭരമാരായിരുന്നു വിദ്യാർത്ഥികളുടെ വരവ്. ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിരിച്ചെത്തിയ മക്കളെ കണ്ട് വികാരനിർഭരമായിരുന്നു രക്ഷിതാക്കൾ. ആശങ്കയുടെ മുൾമുനയിൽ നിന്നും നാട്ടിലെത്താനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. തങ്ങളെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എംബസി ഉദ്യോഗസ്ഥർക്കും അവർ കണ്ണീരോടെ നന്ദി പറഞ്ഞു. എംബസിയുടെ ഭാഗത്തുള്ളവർ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും അവർ ഫോമെല്ലാം നമുക്ക് അപ്പോൾ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിലെല്ലാം ഇന്ത്യൻ ഫ്ലാഗ് അവർ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻ ഫ്ലാഗ് ഇല്ലാത്ത വണ്ടിയിൽ ഒന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുട്ടികൾ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്തവരുണ്ട്. അവരാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. ആശങ്കകൾ അവസാനിച്ച് പ്രതീക്ഷയോടെ അവർ പറന്നിറങ്ങിയിരിക്കുകയാണ്. തൻ്റെ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും കാണാൻ ക്യാമറമാന്മാരായ ഗോപുവിനും അനൂപിനുമൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.